ജീവജാലങ്ങളുടെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരത്തക്ക രീതിയിൽ ജീനുകളെ മുറിക്കലും കൂട്ടിച്ചേർക്കലുമൊക്കെ നടത്തുന്ന പ്രക്രിയയാണ് ജനിതക എഞ്ചിനീയറിംഗ്. അപ്പോൾ മുറിക്കുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ വേണ്ടേ അവിടെ? അപ്പം നമുക്കതിൽ നിന്നൊരു പുതിയ അറിവാണത്. ഈ ജനിതക എഞ്ചിനീയറിംഗ് എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാനം തന്നെ ജീനുകളെ ഇത്തരത്തിൽ നമുക്ക് മുറിക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയും എന്നുള്ള അറിവായിരുന്നു. ദ ബേസിസ് ഓഫ് ദിസ് ഫീൽഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് ദ ഡിസ്കവറി ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ജീൻസ് ക്യാൻ ബി കട്ട് ആൻഡ് ജോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും ചെറിയ ജീനിനെ, ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ഡി എൻ എയുടെ ഭാഗമായിട്ടുള്ള ഈ ചെറിയ ജീനുകളെ നമുക്ക് എങ്ങനെയാണ് മുറിക്കാൻ പറ്റുന്നത്? കത്രികയോ കത്തിയോ ഉപയോഗിച്ചൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റുമോ? അത്രയും ചെറുതല്ലേ ജീനുകൾ. അപ്പോൾ അതിനായി സഹായിക്കുന്ന ചില എൻസൈമുകളുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഈ ശാസ്ത്രശാഖയ്ക്ക് ഉദയം നൽകിയത്. ദർ ആർ എൻസൈംസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കട്ട് ആൻഡ് ജോയിൻ ജീൻസ്. ഇനി ആ എൻസൈമുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇങ്ങനെ ജീനുകളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ്. ഒരിക്കൽ കൂടി പറയാം, ദ ജീൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു കട്ട് ഡി എൻ എ ആർ കോൾഡ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ്. അപ്പോൾ മുറിക്കുന്നവയായതുകൊണ്ട് അവർക്കൊരു പേരുണ്ട്, ജനിതക കത്രിക, ജനറ്റിക് സിസേഴ്സ്. ഇനി മുറിച്ചാൽ മാത്രം പോരാ, നമ്മൾ മനുഷ്യൻ്റെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനിനെ മുറിച്ചു അല്ലേ, ഇനി എന്തു വേണം? പ്ലാസ്മിഡിൽ അതുപോലൊരു വിടവുണ്ടാക്കി അവിടെ ഇതിനെ ഒട്ടിക്കണം, വേണ്ടേ? അപ്പം ആ ഒട്ടിക്കാൻ പശ വേണമല്ലോ. അപ്പോൾ ജനറ്റിക് സിസേഴ്സ് പോലെ മറ്റൊരു എൻസൈം ഉണ്ട്, അതാണ് ജനറ്റിക് ഗ്ലൂ, ജനിതക പശ. ലിഗേസ് എന്നാണ് ആ എൻസൈമിൻ്റെ പേര്. അപ്പോൾ രണ്ട് എൻസൈമുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. ഒന്ന് ജീനുകളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ജനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടുന്ന ജനിതക കത്രികയും, രണ്ടാമത്തേത് ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്ന ലിഗേസും. ഇനി ഇത് മാത്രം പോരാ, നമ്മൾ പ്രയോജനപ്പെടുത്തിയ മറ്റൊരു വസ്തുവുമുണ്ട്, അതായത് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ തിരികെ ബാക്ടീരിയയുടെ കോശത്തിലേക്ക് എത്തിക്കാനായി നമ്മളെ സഹായിച്ചത് പ്ലാസ്മിഡല്ലേ? പ്ലാസ്മിഡിൽ കൂട്ടിച്ചേർത്തല്ലേ നമ്മൾ ബാക്ടീരിയയിലേക്ക് ഈ ജീനിനെ നിക്ഷേപിച്ചത്? അല്ലാതെ നമുക്ക് ജീനിനെ നേരിട്ട് നിക്ഷേപിക്കാൻ സാധിച്ചില്ലല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ? ബാക്ടീരിയയുടെ ക്രോമസോമിലേക്ക് നമുക്ക് നേരിട്ട് മനുഷ്യൻ്റെ ജീനിനെ കടത്തിവിടാനായിട്ട് അവിടെ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആരുടെ സഹായം തേടിയത്? പ്ലാസ്മിഡിൻ്റെ സഹായം തേടിയത്. കാരണം പ്ലാസ്മിഡിലൂടെ മാത്രമേ നമുക്ക് ഈ ജീനിനെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഈ സന്ദർഭത്തിൽ സാധിക്കുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന അനേകം വസ്തുക്കളുണ്ട്, ഇവയെയാണ് വാഹകർ എന്ന് പറയുന്നത്. വെക്റ്റേഴ്സ്, ഈ വെക്റ്റേഴ്സിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ ഇൻസുലിൻ ഉൽപ്പാദന പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തിയ പ്ലാസ്മിഡ്. അപ്പോൾ ഒരു ജീനിനെ ഒരു കോശത്തിൽ നിന്നും മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാൻ വാഹകരുടെ ആവശ്യമുണ്ട്. ഈ പ്രത്യേക ഉദാഹരണത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയത് പ്ലാസ്മിഡിനെ ആയിരുന്നു. എ ജീൻ ഫ്രം വൺ സെൽ ഇസ് ട്രാൻസ്ഫേർഡ് ടു അനദർ സെൽ ബൈ സ്യൂട്ടബിൾ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് വിച്ച് കണ്ടെയ്ൻ ലിഗേറ്റഡ് ജീൻ എൻറ്റർ ദ ടാർഗറ്റ് സെൽ. അപ്പോൾ എല്ലാ ജീനിനും വെറുതെ കടന്നു പോകാൻ പറ്റില്ല. ഇത്തരം വാഹകരുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഒരു ജീനിനെ ഒരു കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കൂ. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വാഹകർ അല്ലെങ്കിൽ വെക്റ്ററിന് ഉദാഹരണമാണ് പ്ലാസ്മിഡ്.